بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട മൂമിനീങ്ങൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർപ്പാപ്പ അവറുകളുടെ നാമധേയത്തിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ട മദ്രസയും ഇനി തറക്കല്ലിടുന്ന ഉന്നത സ്ഥാപനങ്ങളും എല്ലാം അള്ളാഹു തആല അവിടുത്തോടുകൂടി, അവിടുത്തെ മുൻഗാമികളോടുകൂടി നമുക്കും സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ വഴിയൊരുക്കുന്ന അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. അതിനാവശ്യമായ വഴികളെല്ലാം അള്ളാഹു തുറന്നു തരുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. മഹാനായ ഹാജ അഹമ്മദ് കോയാമുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ഖാദിരിയ തരീഖത്തിൻ്റെ വലിയ ശൈഖും ഒരുപാട് കാലം ഉന്നത ദർസ് നടത്തിയ വലിയ ആലിമുമായ മഹാൻ്റെ മകനാണ് ബഹുമാനപ്പെട്ട മർഹൂം മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ നവറുല്ലാഹു മർക്കദഹു അവറുകൾ. കുഴപ്പുറത്തുകാരനാണ് പിതാവ് അടിസ്ഥാനപരമായി. പിന്നീട് നിങ്ങളുടെ ഈ പ്രദേശത്തേക്ക് വന്ന് താമസമാക്കുകയും ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. നാദാപുരത്ത് മങ്കടയുടെ സമീപത്ത് നിന്ന് വന്ന് ദർസ് നടത്തിയ ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. മഹാനവറുകളുടെ പൊന്നാനിയിലെ ദർസിൽ പങ്കെടുത്ത മുത്തഅല്ലിമീങ്ങൾ നാദാപുരത്തേക്ക് ക്ഷണിച്ചതിൻ്റെ പേരിലായിരുന്നു നാദാപുരത്ത് വന്നത്. അതാണ് ബഹുമാനപ്പെട്ട മർഹൂം അഹമ്മദ് ശിറാസി റഹ്മത്തുള്ളാഹി അലി. ഇന്നും നാദാപുരം പള്ളിയിൽ പോയാൽ പള്ളിയിൽ തന്നെ ഒരു ഭാഗത്ത് നാല് ഖബറുകൾ കാണും. അതിൽ പടിഞ്ഞാറ് നിന്ന് രണ്ടാമത്തെ ഖബർ അഹമ്മദ് ശിറാസി റഹ്മത്തുള്ളാഹി അലി തങ്ങളുടെ ഖബറാണ്. ഫതുഹുൽ മുഈനിനും അൽഫിയക്കുമൊക്കെ വ്യാഖ്യാനങ്ങൾ എഴുതിയ അഹമ്മദ് ശിറാസി റഹ്മത്തുള്ളാഹി അലി തങ്ങളുടെ നാദാപുരത്തെ ദർസിൽ വന്നു ചേർന്ന് മഹാനായ അബ്ദുൽ ബാരി മുസ്ലിയാർ അവറുകൾ ഓതിപ്പഠിച്ചു. അതേപോലെ നാദാപുരം ദർസിൽ ഓതിപ്പഠിച്ച ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു മഹാനായ ഉമർ ഖാദിർ റഹ്മത്തുള്ളാഹി അലി. തങ്ങളുടെ കാലഘട്ടത്തിൽ ചെറുപ്പത്തിൽ കിതാബൊന്നും ഓതിയാൽ മനസ്സിലാകാതിരുന്ന ഒരു വ്യക്തി. ഉമ്മ കൂട്ടിക്കൊണ്ടുവന്ന് ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്ത് കൊണ്ടുവന്ന് ഈ മോനൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരല്പം എടുത്ത് വായിലിട്ട് കൊടുത്ത് ഇവൻ വലിയ ആലിമാകും എന്ന് പറഞ്ഞ കാരണത്താൽ വലിയ ആലിമായി തീർന്ന കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറുല്ലാഹു മർക്കദും. മഹാനവറുകൾ നാദാപുരം ദർസിൽ വന്ന് ഓതിപ്പഠിച്ചിരുന്നു. അവിടെ നിന്ന് നല്ല കയ്യക്ഷരമായതുകൊണ്ട് ആളുകൾക്ക് മേനക്കൂർത്ത് കുഞ്ഞഹമ്മദ് കുണ്ട് മുസ്ലിയാർ എന്ന് പറയുന്ന നാദാപുരം പള്ളിയോട് ചേർന്നുള്ള മക്ബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ മഹാൻ. നാദാപുരം പഴയ കാലത്തുള്ള ഖാദിയായിരുന്നു, മുദരിസായിരുന്നു. മഹാനവറുകളുടെ ദർസിൽ പഠിക്കുമ്പോൾ നല്ല കയ്യക്ഷരമായതുകൊണ്ട് ആളുകൾക്ക് ഫത്വ എഴുതി കൊടുക്കൽ ഈ മുത്തഅല്ലിമായ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവറുകളായിരുന്നു. ഒരു ദിവസം ഒരാൾക്ക് ഫത്വ എഴുതി കൊടുത്തപ്പോൾ 50 റുപ്പിക ഹദിയ കൊടുത്തു. അന്നത്തെ 50 റുപ്പിക ഇന്നത്തെ 500,000 വലുതാണ്. ആ 50 റുപ്പികയുമായി ഉസ്താദിൻ്റെ സമ്മതപ്രകാരം ഹജ്ജിന് പോയി.
ഹജ്ജിന് പോയപ്പോൾ അവിടെ 10 കൊല്ലം താമസിച്ചു. അവിടെ നിന്ന് ഇൽമു കരഗതമാക്കിയത് തഫത്തുൽ മഹ്താജ് എന്ന ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബിൻ ഹാശി എഴുതിയ അബ്ദുൽ ഹമീദ് ഷെർവാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ദർസിലായിരുന്നു. അതോടുകൂടി തന്നെ ഫതുഹുൽ മുഈനിന് ഹാശി എഴുതിയ സയ്യിദ് ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് മഹാനവറുകൾ അങ്ങോട്ട് ക്ലാസ് എടുത്തു കൊടുക്കുകയും ചെയ്തു. ആ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാനവറുകൾ മക്കയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം തിരൂരങ്ങാടി നടുവിലപ്പള്ളിയിലാണ് ദർസ് നടത്തിയത്. അവിടെയാണ് മഹാനവറുകളുടെ ഖബറു. കാലങ്ങളോളം അവിടെ ദർസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ നാദാപുരത്ത് പഠിച്ചതിന് ശേഷം മഹാനായ അബ്ദുൽ ബാരി മുസ്ലിയാർ തിരൂരങ്ങാടി വന്ന് നേരത്തെ നാദാപുരത്ത് ഓതിപ്പഠിച്ചിരുന്ന മഹാനായ അഹമ്മദ് കുട്ടി മുസ്ലിയാരവറുകളുടെ ദർസിൽ ചേർന്ന് പിന്നീട് പഠിച്ചു. അതിനുശേഷം ചെറിയ അവറാൻകുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന പൊന്നാനിയിലെ വലിയ മഹാൻ മൂർക്കനാട് അലി മുസ്ലിയാർ എന്നിവരിൽ നിന്നെല്ലാം ബഹുമാനപ്പെട്ട മൗലാന അവറുകൾ ഇൽമു കരഗതമാക്കി. 1316 ബാഖിയാത്തിലേക്ക് പോയത്. വേലൂർ ബാഖിയാത്തു സാലിഹാത്ത് അറബി കോളേജിൽ 5 വർഷം പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ മുതാലിമീങ്ങൾ ഈ ചരിത്രങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പം ഇങ്ങനെ കുയ്യാനൊക്കെ മൗലാന എന്ന് വിളിക്കുന്ന കാലമാണ്. എന്നെയൊക്കെ മൗലാന എന്ന് വിളിക്കുമ്പോൾ ഞാൻ തലതായിത്തുകയാണ്. കുയ്യാന എന്ന് വിളിക്കുന്നതാണ് ഒരു നിലയ്ക്ക് ശരി. വാസ്തവത്തിൽ മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ എന്ന് പറയുന്നത് അവരുടെ ഈ മഹത്തായ സ്ഥാപനത്തിൽ വന്നിട്ട് സ്വാഗതം പറയുമ്പോൾ മൗലാന എന്ന് പറയുമ്പോൾ തലതായിത്തുകയാണ്. ഒരിക്കലും അങ്ങനെ വിളിക്കരുത് എന്നാണ് പറയാനുള്ളത്. മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ വെറുതെ ഒരു പണ്ഡിതനായി അറിയപ്പെട്ടതല്ല. കൊല്ലങ്ങളോളം ദർസിൽ ആലിമീങ്ങളുടെ കൂടെ ചേർന്ന് പഠിച്ച് അതനുസരിച്ച് അമൽ ചെയ്ത് വലിയ സ്ഥാനത്തെത്തി. 5 കൊല്ലം ബാഖിയാത്തു സാലിഹാത്തിലും പഠിച്ചിട്ടുണ്ട്. അവിടെ ബാഖിയാത്തു സാലിഹാത്തിൻ്റെ ബാനിയായ സാഹ അബ്ദുൽ വഹാബ് ഹദറത്ത്, അബ്ദുൽ ജബാർ ഹസ്രത്ത്, അബ്രഹീം ഹസ്രത്ത് തുടങ്ങിയ വലിയ വലിയ മഹാന്മാരിൽ നിന്ന് ഇൽമു പഠിച്ചു. ശേഷം കോഴിക്കോട് വന്ന് ആദ്യത്തെ ദർസ് ആരംഭിച്ചത് ജിഫിരി മദ്രസയിലാണ്. കോഴിക്കോട്ടിൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണല്ലോ ജിഫിരി ഹൗസും ജിഫിരി മക്ബറയും. അവിടെ ദർസ് നടത്തിയതിന് ശേഷം അയ്യായ താനാളൂർ, വളവന്നൂർ, പഴയപള്ളി, കാനാഞ്ചേരി എന്നീ സ്ഥലങ്ങളിൽ മഹാനവറുകൾ ദർസ് നടത്തിയിട്ടുണ്ട്. 1362 മുതൽ 1385 വരെ 23 കൊല്ലം സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായി മഹാനവറുകൾ പ്രവർത്തിച്ചു. സമസ്ത കേരള ജമീയത്തുൽ ഉലമ സ്ഥാപിക്കുന്ന കാലത്ത് തന്നെ വൈസ് പ്രസിഡൻ്റായി മഹാനവറുകൾ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർ അൽഹംദുലില്ലാഹ് ഒരൽപ്പം സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലും സാമ്പത്തിക ശേഷിയുള്ള ആളുമായതിനാൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം അവിടുത്തെ സമ്പത്തായിരുന്നു ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. സമസ്തയുടെ സമ്മേളനങ്ങൾക്കും സമസ്തയുടെ ആലിമീങ്ങൾക്കും ഒരുമിച്ച് കൂടാനും അതുപോലെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനത്തിനുമെല്ലാം മഹാനായ അബ്ദുൽ ബാരി മുസ്ലിയാരവറുകളുടെ അകമഴിഞ്ഞ സഹായവും അതുപോലെ നന്നായി ഇറങ്ങി പുറപ്പെട്ട് ആലിമീങ്ങളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വളരെയേറെ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്ത മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ്. സിഹാഉൽ ശൈഖീൻ ജമ്മുൽ ബാരി അൽ മുതഫറ്റിദ് ഫിൽ ഫിഖ്ഹ് അൽ വസീലത്തുൽ ഉളമാ അൽ മൗലിദുൽ മങ്കൂസ് സിറാജുൽ ഇസ്ലാം തുടങ്ങിയ ഒരുപാട് കിതാബുകൾ മഹാനവർ രചിച്ചിട്ടുണ്ട്. 1385 ജമാദുൽ അവൽ 2 ഞായറാഴ്ചയാണ് മഹാനവറുകൾ വഫാത്തായത്. ഈ മാസം ജമാദുൽ അവൽ മാസമാണ്. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ഡിഫാഇ റളിയല്ലാഹു അൻഹുവിനെയും അതുപോലുള്ള ഒരുപാട് മഹാന്മാരെയും അനുസ്മരിക്കുന്ന ഒരു മാസമാണ് ഈ ജമാദുൽ അവൽ മാസം. മഹാനായ അഹമ്മദുൽ കബീർ ഡിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടുത്തെ മികച്ച സ്വഭാവമാണ് ഒരുപാട് ആളുകളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ചത്. ഒരൽപ്പവും അഹങ്കാരമില്ലാത്ത വളരെയേറെ വിനയത്തോടുകൂടിയുള്ള ജീവിതം, എല്ലാവർക്കും പരിഗണന. സുബ്ഹാനല്ലാഹ്, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹുവിനെ ചീത്ത വിളിച്ച ആളുകളുണ്ട്. അവരെയും മഹാനവറുകൾ അങ്ങോട്ട് വിളിക്കാറുള്ളത് യാ സയ്യിദി എന്നാണ്. എന്തിനധികം പറയണം, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലൊരു കള്ളൻ വന്നു. കള്ളം വന്നത് ദ്വാരപ്പിക്കാനല്ല എന്ന് ഉറപ്പാണല്ലോ, കള്ളം വന്നത് കക്കാനാണ്.
അവൻ കളവ് നടത്താൻ വേണ്ടി സ്റ്റോറിൻ്റെ സമീപത്ത് ചെന്നപ്പോൾ അവിടെ കുറേ ഗോതമ്പും മറ്റൊക്കെ ഉണ്ട്. അതെല്ലാം കുത്തി അതിൻ്റെ തൊലിയൊക്കെ നീക്കി പൊടിച്ച് ശരിയാക്കണമെങ്കിൽ നല്ല പണിയുണ്ട്. അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹുവിൻ്റെ ശ്രദ്ധയില്ലത് പെട്ടു. കള്ളൻ ഇത് കക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ടവർ സമീപത്തേക്ക് ചെന്നു. ചെന്നപ്പോൾ കള്ളന് പേടിയാകുന്നു എന്ന് കണ്ടോ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ടെന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് നീ കൊണ്ടുപോയാൽ ഒരുപാട് അധ്വാനിക്കണം, ഞാൻ നിനക്ക് നല്ല ഗോതമ്പത്തിൻ്റെ പൊടി തരാമെന്ന്. അങ്ങനെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് നല്ല പൊടി, ഗോതമ്പത്തിൻ്റെ പൊടി കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, കൂടെ ആരെങ്കിലും ഉണ്ടോ കുറച്ചും കണ്ട് എടുക്കാനെന്ന് ചോദിച്ചു. ഇപ്പം ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു സഞ്ചി കൊണ്ടുവന്ന് നിറയെ പൊടി കുറച്ചിട്ട് എടുക്കാൻ വേണ്ടി വേറെ ആളെ എടുക്കാൻ വേണ്ടി അതും കൊടുത്തു. എന്നിട്ട് മഹാനവറുകൾ എന്ത് ചെയ്തു എന്നറിയോ? ഈ കള്ളൻ ഈ പാതിരാ സമയത്ത് പോകുമ്പോൾ ആരെങ്കിലും പിടിച്ചാൽ തല്ലിട്ടുമല്ലോ, അതുകൊണ്ട് തല്ലിട്ടുണ്ടാന്ന് മനസ്സിലാക്കി മൂപ്പരും പിന്നാലെ തന്നെ പോയി. അങ്ങനെ പോയിട്ട് അദ്ദേഹത്തെ ദൂരെ കൊണ്ടുപോയി അദ്ദേഹത്തിന് എത്തേണ്ട സ്ഥലത്ത് യാത്ര അയച്ചിട്ട് തിരിച്ചു വരുമ്പോൾ പറഞ്ഞു, മോനെ ഞാൻ കയറി വരുമ്പോൾ നിനക്ക് വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ടാവും, നീ എനിക്ക് പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞു. അഹമ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, ഇങ്ങനെ ഒരു സ്വഭാവം മുസ്ലിം പണ്ഡിതന്മാരിലുള്ള സൂഫിയാക്കൾ ആരിഫീങ്ങൾ സാലിഹീങ്ങൾക്കല്ലാതെ ലോകത്ത് ആർക്കെങ്കിലും ഇവിടെ പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അതിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ ഏറ്റവും നല്ല സ്വഭാവമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അഹ്സനുക്കും അഖ്ലാഖൻ, അഹ്സനുക്കും അഖ്ലാഖൻ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. നമ്മളെല്ലാം നല്ല സ്വഭാവമുള്ളവരാകണം. നമ്മെ കണ്ടിട്ട് വേണം ഇസ്ലാം മറ്റുള്ളവർക്ക് പഠിക്കാൻ. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഓർമ്മിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇസ്ലാമിനെ പഠിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നാട്ടിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി, അവർ ഇസ്ലാമിനെ എങ്ങനെയാണ് പഠിക്കുക? അവാമിലോദി, മീസാനോദി, അജാസുൽ കുബ്രോദി, അഞ്ചാനോദി, അങ്ങനെ കിതാബൊക്കെ ഓതി പഠിച്ചിട്ട് ഇസ്ലാം എന്താണെന്ന് കിതാബ് നോക്കി പഠിക്കാൻ അവരെ കൊണ്ട് കഴിയൂലല്ലോ. അപ്പോൾ പിന്നെ ഇസ്ലാമിനെ അവരെങ്ങനെയാണ് പഠിക്കുക? ഇസ്ലാമിനെ പഠിക്കാനുള്ള മാർഗം നമ്മളെ കണ്ട് പഠിക്കലാണ്. നമ്മൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാതിരുന്നാൽ ഇസ്ലാമിനെ അവരെന്താ ധരിക്കുക? ഇസ്ലാമിനെ സംബന്ധിച്ച് അവർ തെറ്റായ ധാരണയുള്ളവരായി മാറും, യാതൊരു സംശയവും ഇല്ല അല്ലേ? പഴയ കാലത്തുള്ള മുസ്ലിമികളാരും കള്ളു കുടിക്കാറില്ല. കാരണം കള്ളുകുടി കള്ളു എന്ന് പറയുന്നതിന് നജസാണെന്ന് പഠിച്ചവരാണ്, ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയവരാണ് മുസ്ലിമികൾ. എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളം ഇസ്ലാമികമായി വളരെയേറെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു പ്രദേശമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ഈ ചെറിയ ഈ സമയത്ത്, ഈ രാവിലത്തെ ഈ സമയത്ത് പോലും നല്ല ഇസ്ലാമിൻ്റെ ഷിആറുള്ള ധാരാളം ആളുകൾ ഈ സദസ്സിൽ പങ്കെടുത്തത്. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ ഒരു മഹത്വമാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, ഇന്ന് നമ്മുടെ കേരളത്തിലും നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെയും എത്ര മദ്യപാനികൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. മുസ്ലിമീങ്ങൾ മദ്യപിക്കുന്നവരായാൽ ഇസ്ലാമിനെ ജനങ്ങൾ എങ്ങനെയാണ് ധരിക്കുക? മുസ്ലിമീങ്ങൾ കള്ളം പറയുന്നവരായാൽ ഇസ്ലാമിനെ ജനങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇസ്ലാം എന്ന് പറയുന്നത് അത് ഏറ്റവും ഉന്നതമായ സ്വഭാവം പഠിപ്പിച്ച ഒരു മതമാണ്. നിങ്ങൾക്കറിയാം അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു, നമ്മൾ സാധാരണയായി ബദർ മൗലിദ് ഓതുമ്പോൾ ആ ബദർ മൗലിദ് മഹാനായ അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ എന്ന മഹാൻ രചിച്ചിട്ടുള്ളതാണ്. അതിൽ വദക്കർ ശൈഖുർ ദാറാനി റഹിമഹുല്ലാ അന്ന ദുആ മുസ്തജാബുൻ ഇന്ദ ദിക്രി അസ്മായി അഹ്ലി ബദരിൻ വഖാല ഗൈറുഹു മുജർറബ് എന്ന് നമ്മൾ ഓതാറുണ്ട്. ദാറാനി റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ വലിയ മഹാന്മാരായ അസ്ഹാബുൽ ബദറിൻ്റെ പേര് പറഞ്ഞ് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്ത് ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മഹാനായ അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ മഹാനായ അബൂ സുലൈമാൻ ദാറാനി റഹ്മത്തുല്ലാഹി അലൈഹി അവിടുന്ന് പറഞ്ഞു, ഞാനൊരിക്കൽ ഒരു കഴുതപ്പുറത്ത് കയറി. അങ്ങനെ ഇതിലിങ്ങോട്ട് ഇങ്ങോട്ട് തങ്ങൾ ഇതിൽ എല്ലാവരും ഇരുന്നുള്ളൂ. അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു കഴുതപ്പുറത്ത് കയറി. ആ കഴുതപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഴുതയെ അടിച്ചു.
കഴുതയെ ഒരു പ്രാവശ്യം അടിച്ചു, രണ്ടാമതും അടിച്ചു. കഴുതയെ രണ്ട് പ്രാവശ്യം അടിച്ചപ്പോൾ കഴുത തിരിഞ്ഞു നോക്കി എന്നോട് പറഞ്ഞു, അൽഖിസാസ് അൽഖിസാസ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പകരം കിട്ടും, ഖിയാമത്ത് നാളിൽ പകരം കിട്ടും. ഇൻ സീതഫ അക്സിർ വഇൻ സീതഫ അഖലിൽ, നിങ്ങൾ കൂടുതൽ ഖിയാമത്ത് നാളിൽ പകരം കിട്ടണമെങ്കിൽ കൂടുതൽ അടിച്ചോളൂ, അതേസമയത്ത് ഖിയാമത്ത് നാളിൽ അടി കുറയണമെങ്കിൽ അടി കുറച്ചോളൂ. കഴുത സംസാരിക്കുകയാണ്. ഹദീസിലുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു പശുവിൻ്റെ പുറത്ത് കയറി, അപ്പോൾ പശു സംസാരിച്ചു. പശു ചോദിച്ചു, ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ പടക്കപ്പെട്ടത്? പശുവിൻ്റെ ഡ്യൂട്ടി ഇതല്ലല്ലോ, പശുവിൻ്റെ ഡ്യൂട്ടി കൃഷിയും പാലും അങ്ങനെയുള്ള പരിപാടിയല്ലേ, കയറാൻ വേണ്ടിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ സംഭവം നബി സല്ലല്ലാഹു നിങ്ങൾ ഉദ്ധരിച്ചതായി ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ നബി തങ്ങൾ പശു സംസാരിച്ച വിവരം പറഞ്ഞപ്പോൾ, ബക്റത്തുൻ തതകല്ലമു യാ റസൂലല്ലാ, പശു സംസാരിക്കുമോ നബിയെ എന്ന് സഹാബത്തിൽ ചിലർ ചോദിച്ചു. ഉടനെ അവിടുന്ന് പറഞ്ഞു, ആമന്തു അനവ അബൂബക്കറിൻ വ ഉമറും, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അബൂബക്കറും വിശ്വസിച്ചിരിക്കുന്നു, ഉമറും വിശ്വസിച്ചിരിക്കുന്നു. അത് അവിടുത്തെ മഹത്തായ തുല്യതയില്ലാത്ത അറിവാണ്. കാരണം എവിടെയോ ഉള്ള ആളുടെ മനസ്സിലുള്ള വിശ്വാസം നോക്കി പറയുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അവിടുത്തേക്ക് അല്ലാഹു തആല കൊടുത്ത അപാരമായ അറിവാണ്. فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم لوح المحفوظ للعلم നബിദങ്ങളുടെ ഇൽമിന്റെ ഒരു ഭാഗമാണെന്നല്ലേ ഇമാം ബുസരി റഹിമഹുള്ള പറഞ്ഞു. ഏതായിരുന്നാലും ശരി, അപ്പോൾ പശു സംസാരിക്കുക എന്നത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹുവിനോട് ഈ കഴുത സംസാരിക്കുകയാണ്. മഹാനവരുകൾ പറഞ്ഞു, ജീവിതത്തിൽ പിന്നെ ഞാൻ ഒന്നിനെയും ആരെയും അടിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, സ്വന്തം ഭാര്യമാരെ പോലും തല്ലുന്ന മനുഷ്യന്മാരുണ്ട്. സ്വന്തം ഭാര്യമാരെ പോലും, അങ്കഹത്തുക ബിന്തി, എൻ്റെ മകളെ നിനക്ക് ഞാൻ കൂട്ടിച്ചേർത്ത് തന്നു എന്ന് അമ്മോശം പറഞ്ഞപ്പോൾ, കബിൽ തു നിക്കാഹ, കൂട്ടിച്ചേർത്ത് തന്ന് ഞാൻ കബൂലാക്കി ഇത് പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്, പിന്നെ അടിയാ കൊടുക്കുന്നത്, ഇങ്ങനെന്താ കൂട്ടിച്ചേർക്കൽ, കൂട്ടിച്ചേർത്ത് തന്നു എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്, എന്നിട്ടോ അത് കബൂൽ ചെയ്തു എന്നിട്ടാ സ്വീകരിച്ച്, അല്ലാതെ നിനക്ക് ഞാൻ അടിക്കാൻ തന്നു എന്നല്ല പറഞ്ഞത്, അടിക്കാൻ വേണ്ടി ഞാൻ സ്വീകരിച്ചു എന്നല്ല പറഞ്ഞത്. പക്ഷെ ആ ബോധമില്ലാതെ സ്വന്തം ഭാര്യമാരെ തല്ലുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഹഖും ബാത്തിലും ഒരു പേടിയും ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്. സമ്പത്ത് കിട്ടണം എന്നല്ലാതെ അത് ഹലാലായ വഴിയിലാകണം എന്ന ചിന്ത തീരെയില്ല. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവരുണ്ട്. സയ്യിദന്മാരെ പാർട്ടി നോക്കി നിസ്സാരപ്പെടുത്തുന്നവരുണ്ട്. എന്തിനധികം പറയണം, സ്വന്തം ഉമ്മാൻ്റെ മുഖത്ത് നോക്കിയിട്ട് മനസ്സില്ല എന്ന് പറയുന്ന മക്കളുണ്ട്. സ്വന്തം ബാപ്പാനെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളുണ്ട്. അതേപോലെ തന്നെ സ്വന്തം ഉമ്മാനെ വേദനിപ്പിക്കുന്നവരുണ്ട്. അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നതിന് പകരം കഴിവിൻ്റെ പരമാവധി ദ്രോഹം ചെയ്യുന്നവരുണ്ട്. കുടുംബ ബന്ധം മുറിക്കുന്നതിന് ഒരു മടിയുമില്ലാത്തവരുണ്ട്. സുബ്ഹാനല്ലാഹ്, വാക്ക് ലംഘിക്കുക എന്നതൊരു പ്രശ്നമേ അല്ല, കള്ളം പറയുക എന്നതൊരു വിഷയമേ അല്ല, ഏഷണിയും ഭീഷണിയുമായി നടക്കുന്നവരുണ്ട്. എന്തിനധികം പറയണം, ഏറ്റവും വലിയ കടപ്പാടല്ലേ അഞ്ച് വഖത്ത് കൃത്യമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കാരം നിർവഹിക്കൽ. ഏതൊരു മനുഷ്യനും ഏറ്റവും നല്ല സ്വഭാവിയാകുന്നത് അഞ്ച് നേരം നിസ്കരിക്കുമ്പോഴാണ്. ചിലർ ചിലപ്പോൾ പറയും നല്ല സ്വഭാവമാണ്, പക്ഷേ നിസ്കരിക്കൂല, അവനെ കാണും വലിയ ദുസ്വഭാവി വേറെ ലോകത്ത് ആരുമില്ല, നിസ്കരിക്കാത്തവനേക്കാൾ വലിയ ദുസ്വഭാവി വേറെ ആരാണ്? സിട്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞ സ്ഥലത്ത് സമയത്ത് തലകുനിക്കാൻ മടിക്കുന്നവൻ. എല്ലാ നന്മക്കും നിമിത്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറഞ്ഞ് സലാം പറയാൻ പറഞ്ഞ സമയത്ത് സലാം പറയാൻ മടി കാണിക്കുന്നവൻ, അവനേക്കാൾ വലിയ ദുസ്വഭാവി ലോകത്താരാണ്? നിസ്കാരത്തിന് മടിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ദീനിൻ്റെ ചിഹ്നങ്ങളെ മുഴുവനും വലിച്ചെറിയുന്നവരുണ്ട്. ആ രൂപത്തിൽ നമ്മളായപ്പോൾ നമ്മളെ സംബന്ധിച്ച് മറ്റുള്ള സമുദായങ്ങൾക്ക് നല്ല ധാരണ വരുന്നതിന് പകരം തെറ്റായ ധാരണകൾ വന്നു ചേരുന്നു. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യൂഷിക്കു അൻ യൗതിയ അലന്നാസി സമാനുൻ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു.
ساجدهم عامرة وهي خراب من الهدى علماؤهم سر من تحت أديم السماء من عندهم تخرج الفتنة وفيهم تعود പള്ളികൾ ധാരാളം വലിയ കേമമായ പള്ളികളുണ്ട് പക്ഷേ പള്ളിയിൽ ദീനിൻ്റെ ശിആറുകളും അതുപോലെ ഇസ്ലാമിൻ്റെ ആശയങ്ങളുമില്ല എവിടെയെങ്കിലും അൽക്കഹഫോദൻ്റെ സമയത്ത് അൽക്കഹഫോദാൻ ആളില്ല അതേ സമയത്ത് എഴുന്നേറ്റ് പ്രസംഗിക്കാൻ ആളുണ്ട് സലാത്ത് ചൊല്ലാൻ ആളില്ല സലാത്തിന് പകരം അവിടെ ആളുകളെ നന്നാക്കേണ്ട പ്രസംഗമാണ് സുബ്ഹാനല്ലാഹ് വണ്ടൊരു മഹാൻ പറഞ്ഞിരുന്നു നന്നാക്കൽ ജോറ് ജോറ് ബടക്കാൽ ബാറ് ബാറ് എന്ന് പറഞ്ഞു അതുപോലെ നന്നാക്കലിനൊരു കുറവുമില്ല പ്രസംഗത്തിനൊരു കുറവുമില്ല ക്ലാസ്സിന് കുറവില്ല എല്ലാം ജോറ പക്ഷേ ആത്മീയതയും തഖ്വയും നമുക്കില്ലാതെ പോയി ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല അസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ല റസ്മുഹു ഖുർആനിൽ നിന്ന് അതിൻ്റെ വരികളല്ലാതെ അവശേഷിക്കുന്നില്ല ഖുർആൻ ഓതാൻ നമുക്ക് സമയം ഇല്ല ഖുർആനനുസരിച്ച് ജീവിക്കണം എന്ന ബോധം നമുക്കില്ല പരിശുദ്ധ ഖുർആൻ എല്ലാ സുന്ദരമായ ആശയങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നു അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറില്ല വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ പള്ളികളെല്ലാം വലിയ മിനാരങ്ങളും നല്ല ഗ്രാനൈറ്റുകളുമൊക്കെ ആയി വളരെ പരിചരണമുള്ള പള്ളികളാണ് പക്ഷേ ആ പള്ളിയിൽ അൽക്കഹഫോദാൻ ആളില്ല അവിടെ ഇത്തിക്കാഫിന് ആളില്ല പള്ളിയിൽ തന്നെ കയറിയാൽ ദുനിയാവിൻ്റെ സംസാരങ്ങളല്ലാതെ ദിക്റും ഔറാദും സലാത്തും ഇത്തിക്കാഫും തഹിയ്യത്തുമില്ല അങ്ങനെ മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ പള്ളിയിൽ ജനങ്ങളെ നന്മയിലേക്ക് നയിക്കേണ്ട പണ്ഡിതന്മാർ തന്നെ മിഹ്റാബിൻ്റെ സമീപത്തിരുന്ന് വേറൊരു പണ്ഡിതൻ്റെ കുറ്റം പറയലും മറ്റൊരു പണ്ഡിതനെ ആക്ഷേപിക്കലുമൊക്കെ ആയി മാറി എന്തിനധികം പറയണം എൻ്റെ ചെറുപ്പത്തിലൊക്കെ പള്ളിക്കമ്മിറ്റി ഉണ്ടായാൽ ആ പള്ളിയുടെ ജനറൽ ബോഡി വിളിക്കുന്ന സമയത്ത് പള്ളിയുടെ ഭാരവാഹി തന്നെ ഭാരം വഹിക്കുന്ന ആൾ അതാ ഭാരവാഹി അതിൻ്റെ ഭാരം വഹിക്കുന്ന ആളായി ആളുകളെ തിരഞ്ഞെടുക്കും അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനെയോ ഒരു തങ്ങളെയോ ഒരു ആചാര്യയോ ആരെങ്കിലും ഒരാൾ അഭിപ്രായം പറയും മൂപ്പര് പ്രസിഡൻ്റാകണം മൂപ്പര് പറയും അതോ എന്നെ എന്തായാലും പ്രസിഡൻ്റാക്കരുത് നിങ്ങൾ വേറെ ആരെങ്കിലും ആക്കണം ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം വേറൊരു ചെറുപ്പക്കാരനെ സെക്രട്ടറി ആക്കാൻ നോക്കുമ്പോൾ ഏ ജനറൽ സെക്രട്ടറി മാത്രം എന്നെ ആക്കരുത് ജോയിൻ്റെ സെക്രട്ടറി ആയിട്ട് വേണേ ഞാൻ നിന്നോളാം ഇങ്ങനെയാണ് പണ്ട് ഇപ്പോഴോ ഇപ്പം നമ്മളെ കേരളത്തിൽ തന്നെ ആദ്യം എലക്ഷൻ പ്രഖ്യാപിക്കുകയാണ് എന്നിട്ട് ചിഹ്നം കൊടുക്കുകയാണ് എന്നിട്ട് മത്സരം നടത്തുകയാണ് സാധാരണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലെ പള്ളിയുടെ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് എന്നിട്ട് അതിൽ ജയിച്ചാൽ പിന്നെ സിന്ദാബാദ് തോറ്റാൽ മുർദാബാദ് ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ ഈ ഒരവസ്ഥാവിശേഷം നമുക്ക് വന്നപ്പോൾ എന്തിനധികം പറയണം ഈ അടുത്ത് എന്നോടൊരാൾ പറഞ്ഞു എന്നെ മഹല്ലത്ത് നിന്ന് പുറത്താക്കിയിരിക്കുന്നു ഉസ്താദേ വലിയ ബേജാറിലാണ് സുബ്ഹാനല്ലാ ഇത് കണ്ട് പഠിക്കുകയാണ് വേറൊരു കൂട്ടർ എല്ലാവരെയും പുറത്താക്കാൻ എന്ത് വെയ്യുണ്ട് എന്നാണ് അവരാലോചിക്കുന്നത് നമ്മൾ ആലോചിക്കണം ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല അസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ ഉലമാഉഹും ശർറുമൻ തഹ്ത അദീമി സമാ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുൽ ബാരി മുസ്ലിയാരിന് വറല്ലാഹു മർക്കദുഹു മഹാനവറുകളെപ്പോലെ മഹാനവറുകളുടെ സമകാലീനരും സുഹൃത്തുക്കളുമായ ശംസുൽ മാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരിന് വറല്ലാഹു മർക്കദുഹു ചാലിയത്ത് അഹമ്മദ് കോയ മുസ്ലിയാരിന് വറല്ലാഹു മർക്കദുഹു തുടങ്ങിയ ഉഖ്റവിയായ വലിയ വലിയ ആലിമീങ്ങൾ ആ ആലിമീങ്ങളുടെ കീഴിൽ അച്ചടക്കത്തോടെ നീങ്ങുന്ന എല്ലാ ആലിമീങ്ങളെയും ബഹുമാനിക്കുന്ന ആത്മീയതയുള്ള ജനങ്ങൾ ആ ജനങ്ങളുമായി അതിൻ്റെ മുമ്പ് അതിനേക്കാൾ വലിയ ഞാൻ നേരത്തെ പറഞ്ഞ ഉമർ ഖാദിർ റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങളെപ്പോലെ മഹാനായ ഔക്കോയ മുസ്ലിയാരെപ്പോലെ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാരവരുടെ പിതാവ് ഔക്കോയ മുസ്ലിയാരുടെ ശിഷ്യനായിരുന്നു അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാർ ഈ രാജ്യത്ത് പ്രവർത്തിക്കുകയും നേതൃത്വം നൽകുകയും അവരുടെ പിന്നിൽ അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സമൂഹമായി നമ്മൾ ജീവിച്ചു ആ ജീവിതത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ മുസ്ലിമീങ്ങൾ കള്ളുകുടിയന്മാരാകുമ്പോൾ മുസ്ലിമീങ്ങൾ പലിശക്കാരാകുമ്പോൾ മുസ്ലിമീങ്ങൾ ദീനിൽ നിന്ന് അകലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിനെ തട്ടി ഉണർത്തി നമ്മളെ നന്നാക്കാൻ വേണ്ടി നമുക്ക് ആത്മീയ ബോധം നൽകാൻ വേണ്ടി പുനർചിന്തനം നടത്താനുള്ള അവസരങ്ങൾ നൽകുന്ന പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ് അള്ളാഹു തആല വലിയ റഹ്മാനാണ് ഏത് ധിക്കാരം ചെയ്യുന്നവർക്കും
ഏത് നിരീശ്വരവാദിക്കും ഏത് വിശ്വാസിക്കും വിശ്വാസമില്ലാത്തവനും എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന റഹ്മാനാണ് അല്ലാഹ്. ആ അല്ലാഹു തആല ഈമാനുള്ളവർക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ കാരുണ്യം പാരത്രിക ലോകത്ത് നൽകുന്നവനാണ്. അതാണല്ലോ റഹീം എന്ന മഹത്തായ നാമം നമ്മെ പഠിപ്പിക്കുന്നത്. ആ റഹീമും റഹ്മാനുമായ അല്ലാഹ് അവൻ്റെ അടിമകളായ, പ്രത്യേകിച്ചും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിച്ച ജനങ്ങൾ തെറ്റുകളിലേക്ക് നീങ്ങുമ്പോൾ അവർക്ക് പുനർചിന്തനം നടത്താൻ വേണ്ടി പല മുസീബത്തുകളും കൊടുക്കും. അതിൽപ്പെട്ടതാണ് ചിലർ തെറ്റ് ചെയ്താൽ അവർക്ക് അല്ലാഹു രോഗം കൊടുക്കും. ആ രോഗം വരുമ്പോൾ അവർ അല്ലാഹുവിലേക്ക് മടങ്ങും, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും, അവർ തഖ്വയിലേക്ക് മടങ്ങും. വേറെ ചിലർക്ക് അല്ലാഹു തആല വലിയ ഞെരുക്കം കൊടുക്കും, വലിയ ധനാഢ്യനായി വളരെ ഗാംഭീര്യമുള്ളവനായി അഹങ്കാരിയായി ജീവിച്ച ധനാഢ്യനായ ഒരു മുസ്ലിം, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വളരെ വിഷം വന്ന് അദ്ദേഹം കടം പിടിക്കുമ്പോൾ അദ്ദേഹം പള്ളിയിൽ വന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും പണ്ഡിതന്മാരെ ആദരിക്കുകയും സെയ്ദന്മാരോട് ദുആർക്കാൻ പറയുകയും ഒക്കെ ചെയ്യും. ഒരാൾക്ക് രോഗം വരുമ്പോൾ അദ്ദേഹം ആ നേരത്തെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ധീരനായി ശൂരനായി നടക്കുന്ന രൂപത്തിന് പകരം അദ്ദേഹത്തിന് രോഗം പിടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയും. ഇതുപോലെ വല്ല നബിലുവന്നക്കും ബിശൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസി മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത് ഫബശ്ശിരി സാബിരീന അല്ലദീന ഇദാ അസാബതുഹും മുസീബതുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു തആല ചിലപ്പോൾ ഭയം ഹൃദയങ്ങളിൽ ഭയം തന്നുകൊണ്ട് പരീക്ഷിക്കും. ചിലപ്പോൾ വിശപ്പ് തന്ന് പരീക്ഷിക്കും. ചിലപ്പോൾ ആളുകളെ മരിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ധനം ചുരുക്കിക്കൊണ്ടും പരീക്ഷിക്കും. ഇപ്പോൾ പരീക്ഷണങ്ങളാണ് നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ ഗൾഫ് നാടുകളിലുമെല്ലാമുള്ള ആളുകൾ ബേജാറിലാണ്, പല നിലക്കുള്ള ബേജാറുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ഭയങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സർവ്വജനങ്ങൾക്കും അല്ലാഹു അവൻ്റെ സംരക്ഷണം നൽകുമാറാകട്ടെ. നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കണം. അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കാൻ പ്രതിജ്ഞയെടുക്കുകയും നാം അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് പറഞ്ഞത്, നമ്മൾ വളരെയേറെ മോശമാകുന്ന കാലം. യൂസിക്കു അൻ തദാ അലൈക്കുമുൽ ഉമമു കമാ തദാ അൽ അഖ്ലതു ഇലാ ഖസ്അതിഹാ. ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്ന് വെച്ച ഭക്ഷണത്തിലേക്ക് നാല് ഭാഗത്തുമുള്ളവർ കൈനീട്ടുന്നത് പോലെ നിങ്ങളിലേക്ക് എല്ലാവരും കൈനീട്ടുന്ന ഒരു സമയം വരും. അങ്ങനെ ഒരു സമയം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് മുൻകൂട്ടി പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അവ മിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ യാ റസൂലല്ലാഹ്. അന്ന് ഞങ്ങൾ ആള് ചുരുങ്ങിയതുകൊണ്ട്, ഞങ്ങൾ കുറഞ്ഞ ആളുകളായതുകൊണ്ട് അങ്ങനെ സംഭവിക്കുകയാണോ? ലാ, ഒരിക്കലും അല്ല. ബൽ അന്തും യൗമൈദിൻ കസീർ, അന്ന് നിങ്ങൾ ധാരാളം ആളുകളുണ്ട്. ആള് ചുരുങ്ങിപ്പോയതല്ല പ്രശ്നം. പിന്നെയോ, വലാക്കിന്നക്കും ഉസാഉൻ കഉസാഇസ്സൈൽ, മലവെള്ളം ഒലിച്ചു പോകുമ്പോൾ ആ മലവെള്ളത്തിൻ്റെ മലവെള്ളപ്പാച്ചിലിൽ അതാ ചണ്ടികളും നിരകളും ഒലിച്ചു പോകുന്നത് കാണാറില്ലേ? ഇതുപോലെ ലോകമൊട്ടാകെ സിനിമയിലും നാടകത്തിലും നൃത്തത്തിലും പലിശയിലും മദ്യത്തിലും കള്ളിലും ധിക്കാരത്തിലും തെന്മാടിത്തത്തിലും ജീവിക്കുമ്പോൾ ആ മലവെള്ളത്തിൻ്റെ കൂടെ ഒലിച്ചു പോകുന്ന ചണ്ടികളായി നിങ്ങളും ആത്മീയമായി അധപ്പതിച്ച് മറ്റുള്ളവരെല്ലാം തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളും തെറ്റ് ചെയ്യുന്നു. മറ്റുള്ളവരൊക്കെ തലമറക്കാതെ പെൺകുട്ടികൾ ഇറങ്ങുമ്പോൾ നമ്മളെ പെൺകുട്ടികളും അതേപോലെ തന്നെ ഇറങ്ങുന്നു. മറ്റുള്ളവരെല്ലാം മാറുമറക്കാതെ ഇറങ്ങുമ്പോൾ മുസ്ലിമീങ്ങളെ പെൺകുട്ടികളും അതേപോലെ ഇറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടി തന്നെ യുവതികളായ പെൺകുട്ടികൾ മാറുമറക്കാതെ റോട്ടുമ്മലിറങ്ങി സിന്ദാബാദ് വിളിക്കുന്നു. എന്ത് നിലനിർത്തലാ നിർത്തുന്നതെന്ന് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ രൂപത്തിൽ നിങ്ങൾ മലവെള്ളത്തിലൊലിച്ചു പോകുന്ന ചണ്ടിചവറുകൾ പോലെ തടീച്ചയുടെ പിന്നാലെയും ഷെയ്ത്താൻ്റെ പിന്നാലെയും നീങ്ങുന്ന ആളുകളായി തീരുന്നതിനാൽ നിങ്ങൾക്ക് അത് സംഭവിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു തആല ദൗർബല്യം വിട്ടുതരുന്നു. എതിരാളികളുടെ ഹൃദയത്തിൽ അള്ളാഹു തആല നിങ്ങളെക്കുറിച്ചുള്ള മതിപ്പെല്ലാം എടുത്തു കളയുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ദൗർബല്യമെന്ന് ചോദിച്ചു. അമൽ വഹനു യാ റസൂലുള്ളാ, അവിടുന്ന് പറഞ്ഞു, ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്,
നിങ്ങൾ ദുന്യാവിനെ പ്രേമിക്കുന്നവരായി പോയി, ആഖിറത്തിനല്ല വില കൽപ്പിക്കുന്നത്, ദുന്യാവിന് വില കൽപ്പിക്കുന്നവരായി പോയി. വക്കറാഹിയത്തുൽ മൗത്ത്, മരണത്തെ വെറുക്കുന്നവരായി. കാരണം മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഇവിടെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇവിടെ ദുന്യാവിൽ ജീവിക്കാൻ വേണ്ടി നേരത്തെ നല്ലൊരു വീടുണ്ടായിരുന്നു. ആ വീട് ഏതോ ഒരാൾ വന്നപ്പോൾ സൗകര്യം പോരാന്നൊരു തോന്നലുണ്ടായി, അത് പൊളിച്ചു മാറ്റി വലിയ വീട് വേറെ ഒന്നുണ്ടാക്കി. അതേസമയത്ത് ഞാൻ ആഖിറത്തിലേക്ക് വേണ്ടി ഒരു മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ടോ, ഞാൻ ആഖിറത്തിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടോ നീ മുതലാളി ആലോചിച്ചിട്ടില്ല. അദ്ദേഹം ഈ ദുന്യാവിൽ, അദ്ദേഹത്തിന് ഇപ്പം തന്നെ വയസ്സ് 65, ഇപ്പം അയാൾക്ക് ഇനി ജീവിക്കാൻ ഇത്ര കൊല്ലണ്ടെന്ന് അറിയില്ല. ഉള്ള വീട് അങ്ങനെ തന്നെ പൊളിച്ച് വേറൊരു വലിയ പുര ഉണ്ടാക്കി, ഒരു മുടക്കവും. നേരെ മറിച്ചൊരു മദ്രസക്കോ പള്ളിക്കോ ഞാനെന്ത് ചെയ്തു, പടച്ചവൻ്റെ പൊരുത്തത്തിന് വേണ്ടി സ്റ്റേജിൽ വന്ന് വിളിച്ചു പറയാനല്ല, എന്ത് ചെയ്തു എന്ന് ആലോചിച്ചിട്ടില്ല. എനിക്കറിയാം പാവപ്പെട്ട അറബികൾ, വളരെ പാവപ്പെട്ട അറബികൾ ജീവിക്കാൻ തന്നെ പ്രയാസമാണ്. പക്ഷേ അവർ മാസത്തിൽ 1000-2000 ദിർഹം തന്നിട്ട് ഒരു ചെറിയ പള്ളി എവിടെങ്കിലും എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ അറേബ്യൻ നാടുകളിൽ ഉണ്ട്. അവരെ കയ്യിൽ വലിയ ക്യാഷ് ഉണ്ടായിട്ടൊന്നുമല്ല, ആളുകളെ ധാരണ അറബികൾ എന്ന് പറഞ്ഞാൽ പൈസ ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് പൈസ തരികയാണ് എന്നാ, പൈസ നിറഞ്ഞവരുണ്ടാകും, അവരിന്ന് കിട്ടാൻ കുറച്ച് പണിയാണ്. അതേസമയത്ത് വളരെ പാവപ്പെട്ടവർ, കാരണം ഒരാഹ്റത്തിന് വേണ്ടി അവരൊരു വീട് നിർമ്മിക്കുകയാണ്. മംബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന എന്ന ഹദീസ് അവർക്ക് പ്രചോദനമാണ്. സ്വർഗത്തിൽ വീടുണ്ടാക്കുകയാണ്, ഇവിടെ പള്ളി നിർമ്മിച്ചിട്ട് ഇവിടെ ദീനീ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് ചെലവഴിക്കുമ്പോൾ നമുക്ക് വലിയ മടി. അതേസമയത്ത് ഒരു കല്യാണത്തിന് എത്ര ചെലവഴിക്കുന്നതിന് ഒരു മടിയുമില്ല. ആലമിൻ നിക്കാഹി ബർക്കത്തൻ ഐസർഹുന്ന മൂനത്തൻ, നിക്കാഹിൽ ഏറ്റവും ബർക്കത്തുള്ള നിക്കാഹ് ചെലവ് ചുരുങ്ങിയ നിക്കാഹാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു. പക്ഷേ ചെലവ് എത്രയും കൂട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് ഒരു കത്തടിച്ചു കൊണ്ടുവന്ന് ഒറ്റ കത്തിന് തന്നെ 50 ഒരു കത്തിന് മുതലാണ്. അങ്ങനത്തെ കത്താണ്, ഒരു തൂവലും അതിൻ്റെ കൂടെ വേറൊരു സാധനവും കൂട്ടിച്ചേർത്തിട്ട് ആ കത്ത്. നേരെ മറിച്ച് ഒരു നോട്ടീസ് അടിക്കാനുള്ള ഒരു സംഖ്യയ്ക്ക് ചോദിച്ചാൽ ഏ ഇപ്പം സാമ്പത്തികമായിട്ട് വലിയ മാന്യാണ് എന്നാ മറുപടി. ഈ രൂപത്തിൽ നമ്മളുടെ ജീവിതം ആയിപ്പോയപ്പോൾ ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനെ സ്നേഹിക്കുകയും ആഖിറത്തിനെ ചിന്തിക്കാതെ മരണം വെറുക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം വന്നപ്പോൾ സംഭവിക്കുന്നതാണ് എല്ലാവരും നിങ്ങളിലേക്ക് കൈനീട്ടുന്ന ഒരു സാഹചര്യമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞാൻ റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞില്ലേ, ആ റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം എങ്ങനെയാണ്? കഴിവിൻ്റെ പരമാവധി ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് മാത്രമേ ഇരിക്കുള്ളൂ, സാധിക്കുമെങ്കിൽ അങ്ങനെയേ ഇരിക്കുള്ളൂ. ആരോടും വെറുപ്പില്ല, വിദ്വേഷമില്ല, അതേസമയത്ത് എല്ലാ ജീവികളോടും കാരുണ്യം. രോഗമായ നായക്ക് ശുശ്രൂഷ ചെയ്ത് രോഗം മാറിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, പടച്ചവൻ്റെ അടുക്കൽ ഈ നായ രോഗിയായിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് നിനക്ക് ചോദ്യം ചെയ്യപ്പെടുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഞാൻ നായയെ അഡ്മിറ്റ് ചികിത്സ ചെയ്ത് രോഗം മാറുന്നത് വരെ പരിശ്രമിച്ചത്. മഹാനവറുകൾ എവിടെങ്കിലും പോയി തിരിച്ചു വരുമ്പോൾ നാട്ടിൽ വരുന്നതിന് മുമ്പ് കാട്ടിൽ കയറി കുറേ വിറക് ശേഖരിക്കും, വിറക് വെട്ടിയുണ്ടാക്കി സ്വന്തം തലയിൽ വെച്ച് കൊണ്ടുവരും. അപ്പോൾ ശിഷ്യന്മാരും വിറക് വെട്ടും, കൊണ്ടുവന്നിട്ട് നാട്ടിലുള്ള പാവപ്പെട്ട വിറക് വെട്ടാൻ പോകാൻ ആരോഗ്യമില്ലാത്തവരുടെ വീട്ടിലെല്ലാം വിറകെത്തിച്ചു കൊടുക്കും. ലോകപ്രശസ്ത പണ്ഡിതനാണ്, ആരിഫാണ്, വലിയാണ്, നിരവധി കറാമത്തുള്ള ആളാണ്. പക്ഷേ പ്രവർത്തന രംഗത്തൊരൽപ്പവും പിന്നിലല്ല, സമൂഹത്തിന് സേവനം ചെയ്യാൻ മുൻപന്തിയിലാണ്. എല്ലാ ദിവസവും സുബ്ഹി നിസ്കരിച്ചാൽ ഒരേ ഇരുത്തം, ആ ഇരുത്തത്തിൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റും സലാത്തും ഖുർആനോത്തുമായി കഴിച്ചുകൂട്ടി അതിൻ്റെ ശേഷം സൂര്യൻ ഉദിച്ചുയർന്നാൽ ഇശ്റാഖ് നിസ്കാരവും ദുഹാ നിസ്കാരവും നിർവഹിക്കും. മഹാനായ റിഫായ് ശൈഖ് അള്ളാഹുവിൻ്റെ പതിവാണ്. ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ അവറുകൾ ഇവിടെ ഇരുന്ന് ഇബാദത്തിൽ മുഴുകിയാണ് അവസാന കാലം കാനാഞ്ചേരിയിൽ നിന്ന് പഴയ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വന്ന് കേരളത്തിൽ മുഴുവനും കുലുഷിതമായ അന്തരീക്ഷം വന്നപ്പോൾ മഹാനവറുകൾ ഇവിടെ വന്ന് ദിർസ് നടത്തി. ഇവിടെ രാവിലെയും മറ്റുള്ള സമയത്തൊക്കെ ദിർസിലും അമലിലും ഇബാദത്തിലും മാത്രം സമയം ചെലവഴിച്ചുകൊണ്ടും
അതേസമയത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തന രംഗത്ത് പണ്ഡിതന്മാരെ സംഘടിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനും കഴിവിൻ്റെ പരമാവധി സ്വന്തം സംഖ്യ ചെലവഴിച്ചും അതുപോലെ ഊർജം ചെലവഴിച്ചും ഓടി നടന്നും പ്രവർത്തിക്കുകയാണ് മഹാനവറുകൾ ചെയ്തിരുന്നത്. അതാണ് സാലിഹീങ്ങളുടെ ജീവിതം. അവരുടെ ജീവിതമെല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുകയാണ്. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറുഹു ലദീ തങ്ങൾ രാത്രിയായാൽ തോൽപാത്രത്തിൽ വെള്ളവും നിറച്ച് പോകും, എന്നിട്ട് ശാരീരിക ശേഷിയില്ലാത്തവരുടെ വീട്ടിൻ്റെ മുന്നിലൊക്കെ പാത്രത്തിൽ രാത്രിയിൽ വെള്ളം നിറച്ച് വെക്കും. മഹാനവറുകൾ ആണെന്ന് ആരും അറിയാനല്ല, ഫോട്ടത്തിൽ വരാനല്ല, ജനങ്ങൾ തക്ബീർ ചൊല്ലാനല്ല, ജനങ്ങൾ കൈപിടിച്ച് ചുംബിക്കാനല്ല. ആര് കൈനീട്ടിയാലും മുസാഫഹത്ത് ചെയ്യും, ആർക്കും കൈ കൊടുക്കും. ഒരാളെ ജുമാക്കോ ജമാഅത്തിനോ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കും, ഇല്ലെന്ന് ഇല്ലാത്തതിൻ്റെ കാരണം രോഗമാണെന്നറിഞ്ഞാൽ സന്ദർശിക്കും, ഇല്ലെങ്കിൽ ആരെയെങ്കിലും പറഞ്ഞേക്കും. കൈ കൊടുക്കും, മുസാഫഹത്ത് ചെയ്യും, ആർക്കും കൈ കൊടുക്കും, മുസാഫഹത്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അന്യ പെണ്ണുങ്ങൾക്ക് കൈ കൊടുക്കുമെന്നല്ല, അത് ഹറാമാണ്. അതുപോലെ താടിയും മീശയും മുളക്കാത്ത കൗമാരപ്രായമുള്ള ആൺകുട്ടികൾക്ക് കൈ കൊടുക്കുമെന്നല്ല, അതും ഹറാമാണ്, അത് ചെയ്യാറില്ല. അതേസമയത്ത് അല്ലാഹു തആല മുസാഫഹത്ത് ചെയ്യുന്നവരുടെ ദോഷം പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മുസാഫഹത്ത് ചെയ്യും. അതേസമയത്ത് ഒരാളെ കൈപിടിച്ച് ചുംബിക്കാൻ അനുവദിക്കൂല. ഡിഫൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വിനയത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ചുംബിക്കൽ ഹറാമാണെന്നോ കറാഹത്താണെന്നോ ഞാനിപ്പറഞ്ഞതിന് അർത്ഥം ഇല്ല. ബർക്കത്തുള്ള ആളുകളെ കൈപിടിച്ച് ചുംബിക്കുന്നത് നല്ലതാണെന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു അദ്കാറിലും മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ചുംബിക്കപ്പെടുന്നവരും ചുംബിക്കുന്നവരും മോശമാണെന്നില്ല, പക്ഷേ അത് ബർക്കത്തുള്ളവരായിരിക്കണം. എന്നെപ്പോലത്തെ കൈ ചീത്തയാക്കിയിട്ടും അതുപോലെ തന്നെ കൈവേദനിപ്പിച്ചിട്ടും ഒരു കാര്യവുമില്ല. നല്ല ബർക്കത്തുള്ള ആളുകളുടെ കൈപിടിച്ച് ചുംബിക്കുന്നത് അത് നല്ലതാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ദിഫായ് ശിഖുള്ളാഹിൻ്റെ വലിയ ബർക്കത്തുള്ള ആളാണെങ്കിലും മാനവരുടെ മനസ്സിൽ ഞാനങ്ങനെ ഒരു ബർക്കത്തുള്ള ആളാണ് എന്ന ചിന്ത തീരെ ഇല്ലാത്തതിനാലും അതിന് ഇടം കൊടുക്കാത്തതിനാലും ഒരാൾക്കും കൈപിടിച്ച് ചുംബിക്കാൻ പോലും അനുമതി കൊടുക്കാറുണ്ടായിരുന്നില്ല എന്ന് ഖലായിദുൽ ജവാഹിർ പോലുള്ള കിതാബുകളിൽ നമുക്ക് കാണാം. വളരെ താഴ്മയോടെ ജീവിച്ചു, എല്ലാവർക്കും നന്മ ചെയ്ത് ജീവിച്ചു. അങ്ങനെ ജീവിച്ച മഹാന്മാർ അവരാണ് നമുക്ക് മാതൃകായോഗ്യരായ സ്വാലിഹീങ്ങൾ. അവരെല്ലാം പോയി, അവരുടെ പിൻഗാമികളും പോയി. ചണ്ടിചവറുകളായ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടമായി. അതനുസരിച്ച് ധാരാളം മുസീബത്തുകളും ആശങ്കകളും ഭയങ്ങളും എല്ലാം നമ്മുടെ മനസ്സുകളിൽ അള്ളാഹു തല ഇട്ടു തന്നു. നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയാനാണ്, നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിക്കാനാണ്. നമ്മൾ കൃത്യമായി നിസ്കരിക്കുന്നവരാകണം, സുബ്ഹിക്ക് കിടന്നുറങ്ങുന്നവരാകണം, സുന്നത്തിന് വില കൽപ്പിക്കുന്നവരാകണം, ഫർളുകൾ നിർബന്ധമായും എടുക്കുന്നവരാകണം, ഹറാമുകൾ കൈയൊഴിക്കുന്നവരാകണം, സാലിഹീങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നവരാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല സാധുക്കളായ നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ വളരെ പ്രശസ്തമായ ശാഫിഈ മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥമാണ് ശറഹുൽ മുഹദ്ദബ്. ആ മുഹദ്ദബ് ശറഹുൽ മുഹദ്ദബിൻ്റെ ഇങ്ങോട്ടും ശറഹുൽ മുഹദ്ദബിൻ്റെ മൂലഗ്രന്ഥമായ മുഹദ്ദബ് എന്ന കിതാബ് രചിച്ച അബൂ ഇസ്ഹാഖ് സിറാസി റളിയല്ലാഹു അൻഹു. ഇങ്ങോട്ട് നോക്കുന്ന ഇൽമു പറയുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല. ആ ഉസ്താദ് വരുന്നുണ്ട്, ഞാൻ പറയും. അബൂ ഇസ്ഹാഖ് സിറാസി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവാണ്. ആ സമയത്ത് ഒരു നായ ആ വഴിക്ക് ഇങ്ങോട്ട് വന്നു. അബൂ ഇസ്ഹാഖ് സിറാസി തങ്ങളുടെ കൂടെയുള്ള ഒരു ശിഷ്യൻ കൈകയറ്റി നായയെ എറിഞ്ഞോടിക്കാനോ അല്ലെങ്കിൽ തെളിച്ചോടിക്കാനോ കൈകയറ്റി കുപ്പായത്തിൻ്റെ. ഉടനെ മഹാനവറല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അമാ അലിംത അന്ന ത്വരീഖ മുസ്തറഖുൻ ബൈനീ വ ബൈനഹു, നിനക്കറിയില്ലടോ ഈ വഴി എനിക്കും നായക്കും നടക്കാൻ ഞങ്ങൾക്കിടയിൽ കൂറാണ്, ഞങ്ങൾക്ക് രണ്ടു പേർക്കും അവകാശമുള്ളതാണ് ഈ വഴി, എനിക്ക് മാത്രം നടക്കാനുള്ളതല്ല ഈ വഴി, നായക്കും പോകേണ്ടത് ഈ വഴിക്ക് തന്നെയാണ്, നായക്കും ഹെലികോപ്റ്ററിൽ കയറി പോകാൻ കഴിയില്ല, അപ്പോൾ അതിനും ഈ വഴി കൂടി തന്നെയാണ് പോകേണ്ടത്, അതിനെ ശല്യം ചെയ്യാൻ പാടില്ല എന്ന് അബൂ ഇസ്ഹാഖ് സിറാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട കോടമ്പുഴ ബാബ മുസ്ലിയാരവർക്ക് അള്ളാഹു ദീർഘായുസും ആഫിയത്തും തൗഫീഖും അവർക്കും നമ്മുടെ എല്ലാ പണ്ഡിതന്മാർക്കും നമുക്കും അള്ളാഹു ഏറ്റുതീർമാറാകട്ടെ.
ഓടമ്പഴ ബാമോസിയാര് 100 കിതാബുകൾ എഴുതി. അള്ളാഹു തആല അദ്ദേഹത്തിനും നമുക്കും നമ്മിൽപ്പെട്ടവർക്കും ഇവിടെ സ്റ്റേജിലുള്ളവരും പലരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഏത് രോഗമുണ്ടെങ്കിലും അള്ളാഹു തആല നമുക്കെല്ലാവർക്കും എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തി തരട്ടെ. ബാബമുസ്ലിയാരുടെ 100-ാമത്തെ കിതാബാണ് അൽ ഇസ്ലാം. ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ വെറുതെ ഒന്ന് അതിലുള്ള കാര്യങ്ങൾ പഠിക്കാമെന്ന നിലക്ക് നോക്കി, ആദ്യമായി നോക്കിയപ്പോൾ എൻ്റെ ശ്രദ്ധ പതിഞ്ഞത് ഈ സംഭവത്തിലാണ്. അബു ഇസാഖ് സിറാസ് റളിയല്ലാഹു അൻഹു നായയെ ശല്യം ചെയ്യാൻ വേണ്ടി ശിഷ്യൻ ഒരുങ്ങിയപ്പോൾ, അമാ അലിംത അന്ന ത്വരീഖ മുസ്തറഖുൻ ബൈനീ വ ബൈനഹു, നിനക്കറിയില്ലടോ നമ്മൾ പോകുന്ന ഈ വഴി എനിക്ക് മാത്രം പോകാനുള്ളതല്ല, ഈ നായക്കും പോകേണ്ടത് ഈ വഴിക്ക് തന്നെയാണ്, അതിനെ ശല്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ അബു ഇസാഖ് സിറാസി തങ്ങളുടെ ചരിത്രം ആദ്യമായി ഞാൻ കണ്ടത് ബാബ മുസ്ലിയാരുടെ ഗ്രന്ഥത്തിലാണ്. അത് തഹദീബുൽ അസ്മായി വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പേജ് നമ്പർ അടക്കം അതിൻ്റെ ചോടയെ എഴുതി വെച്ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മുതാലിമീങ്ങളൊക്കെ കിതാബ് നന്നായി നോക്കണം, കിതാബ് നന്നായി പഠിക്കണം. നേരത്തെ അബ്ദുൽ ബാരി മുസ്ലിയാരവറുകളുടെയും കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരവറുടെയും ഒക്കെ ചരിത്രം ഞാൻ സൂചിപ്പിച്ചത് കിതാബുകളുമായി ആലിമീങ്ങളും മുതാലിമീങ്ങളും ധാരാളം ബന്ധപ്പെടണം. നമ്മുടെ സമയം വാട്സപ്പിലായി പോകരുത്, നമ്മുടെ സമയം ടെലിഫോണിലായി പോകരുത്. കിതാബുമായി നന്നായി മുതാലിമീങ്ങൾ ബന്ധപ്പെട്ട് പ്രഗത്ഭരായ ധാരാളം ആലിമീങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകണം. അതിന് അർഹതപ്പെട്ട സ്ഥാപനങ്ങൾ ഉണ്ടാകണം, അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം, അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമൂഹമുണ്ടാകണം. നമ്മുടെ നാടുകളിലെല്ലാം SSF SOES മുസ്ലിം ജമാഅത്തും ഒക്കെ ശക്തിപ്പെടുത്തണം. ആ സംഘടനകൾക്കൊന്നും ഡ്യൂട്ടി വേറെ ആരെങ്കിലും ചീത്ത പറയൽ അല്ല, വേറെ ആരെങ്കിലും നിസ്സാരപ്പെടുത്തൽ അല്ല. അങ്ങനെ നിസ്സാരപ്പെടുത്താൻ ഇസ്ലാം ഒരാളെയും നിസ്സാരപ്പെടുത്താൻ അനുവദിച്ചിട്ടില്ല. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ അറിയിച്ചത് തന്നെ, മൻ ളമ മുആഹിദൻ അബിന്തഖസ മിൻഹു ഔ കല്ലഫഹു ഫൗക ത്വാഖതിഹി ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി ത്വീബി നഫ്സിൻ ഫഅന ഹജീജുഹു യൗമൽ ഖിയാമ. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന, കരാറിലും രക്ഷിപ്പിലും ജീവിക്കുന്ന ഒരു അമുസ്ലിമാണെങ്കിൽ പോലും ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് നമുക്ക് എല്ലാ കഴിവും സ്വാധീനവും അവിടെ ഉണ്ട് എന്നാൽ പോലും അങ്ങനെ ഒരു അമുസ്ലിമിനെ വല്ലവനും അക്രമിച്ചാൽ, അല്ലെങ്കിൽ അവനെ ഇൻസൾട്ടാക്കി നിസ്സാരപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ അവന് കഴിയാത്തത് അവനെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാൽ, അല്ലെങ്കിൽ അവൻ്റേത് അവന് ഇഷ്ടമില്ലാതെ വല്ലതും കൈവശപ്പെടുത്തിയാൽ, ഈ നാലിൽ ഏത് കാര്യം ചെയ്താലും ഫാന ഹജീജുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ അമുസ്ലിമിനെ ശല്യം ചെയ്തവന് എതിരായിരിക്കും ഞാൻ എന്ന് പഠിപ്പിച്ച റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് നാം. ഒരാളെയും ഇൻസൾട്ടാക്കാൻ പറ്റൂല, ഒരാളെയും നിസ്സാരപ്പെടുത്താൻ പറ്റൂല, ഒരാളെയും തെറി പറയാനോ ചീത്ത പറയാനോ കുറ്റം പറയാനോ പറ്റില്ല, ഒരാളെയും തെറ്റിദ്ധരിക്കാൻ പറ്റില്ല. ഏറ്റവും സംശുദ്ധമായ ജീവിതം നയിക്കേണ്ടവരാണ് മുസ്ലിം. ആ ജീവിതം നയിക്കണമെന്ന് നിങ്ങളോടും എന്നോടും വസീയത്ത് ചെയ്തു മഹാനായ ശൈഖുന സുൽത്താനുൽ മക്കാന്തപുരം ഉസ്താദ്. ചെറിയ സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഉസ്താദ് അവർകൾ നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു തആല അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമുക്കും ഏറ്റിത്തരുമാറട്ടെ. ആരും അങ്ങോട്ട് ഓടിപ്പോകേണ്ടതില്ല, ഉസ്താദ് ഇങ്ങോട്ട് വന്നോളൂ, ആരും പോകണ്ട, എല്ലാവരോട് നിന്നാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വതആല ഉസ്താദ് അവർകൾക്കും മഹാനായ റയീസുൽ ഉലമക്കും നമ്മുടെ എല്ലാ ഉസ്താദുമാർക്കും സാദാത്തുക്കൾക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമുക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിത്തരുമാറാകട്ടെ. ദീർഘകാലം അള്ളാഹുവിൻ്റെ ദീനിന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യുന്ന നിലക്ക് ആരോഗ്യത്തോടെ അവരുടെ ജീവിതം കൊണ്ട് അള്ളാഹു നമ്മെ തമത്തുൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു അക്ബർ. ഇൽ വദാ
ജബ സുഖ